നല്ലൊരു സാധനം വന്നു പറ്റിട്ടുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ കിളി. കിളി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കിളി. അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ? നമുക്ക് എന്തോ ഒരു സാധനം യൂട്യൂബിൽ അയച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കും അറിയില്ല. അറിയില്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അറിയില്ല. അതൊക്കെ ഇവന്റെ ഓരോ നമ്പറുകളല്ലേ അമ്മാവാ. സസ്പെൻസ് പിടിച്ച് ത്രിൽ അടിപ്പിക്കുക, അതവന്റെ സ്റ്റൈൽ. നിങ്ങളുടെ മുന്നിൽ തുറന്നു നോക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് കൊണ്ടുവന്നതാണ്. എനിക്ക് തുറന്നു നോക്കാൻ ഭയങ്കര അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നലെ കിട്ടിയതാണ്, പക്ഷെ ഞാൻ തുറന്നു നോക്കില്ല. എനിക്കും അറിയില്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും അറിയില്ല, നമ്മുടെ രതീഷും അറിയില്ല. രതീഷ കത്തി എടുക്ക്. എട്ട് മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിട്ട് കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്ത കുട്ടി. സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഐ ആം വെരി സോറി. കിട്ടി മക്കളെ, കിട്ടി, വീണ്ടും കിട്ടി യൂട്യൂബിന്ന് സമ്മാനങ്ങൾ. സന്തോഷായ ചോട്ടാ, ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. ഇത് എന്താ സാധനം? നിങ്ങളുടെ മുന്നിൽ തുറന്നു നോക്കാണ്ട് എനിക്കൊരു സമാധാനമില്ല. അതാണ് നമ്മള് ഇതിനെയും കൊണ്ട് നമ്മളെ പാടത്തേക്ക് വന്നത്. ഇത്രേ ഉള്ളു, നീ ഒന്ന് ഞെട്ടിപ്പിച്ചെഴുതല്ലോ. നിക്ക്, സമ്മാനം എന്താണെന്ന് കേട്ടാലേ കുമാരേട്ടൻ ഞെട്ടു. ആണോ? എങ്കിൽ പറ ഞാൻ ഞെട്ടാം. പൊട്ടിക്കുന്നതിന് മുന്നേ ഇതിനകത്തൊരു ബോക്സും കൂടി കിട്ടിയിട്ടുണ്ട്. പൊട്ടിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും 1000 നന്ദി. നന്ദി മാത്രം ഉള്ളല്ലേ. എനിക്കും അറിയില്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും അറിയില്ല, നമ്മുടെ രതീഷും അറിയില്ല. ആർക്കും അറിയില്ല. രതീഷ കത്തി എടുക്ക്. അടിപൊളി. പിന്നെ ആ ഇത് നമ്മുടെ മോവൊക്കെ തുടയ്ക്കാനുള്ള ഒരു പേപ്പറാണിത്. എങ്ങനെയുണ്ട്? ഒരു വെള്ളത്തിന്റെ ഇതുള്ളത് ഇതണ്ടാ. ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോ നമ്മൾ വേർക്കുമ്പോ ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്ന എവിടെയോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? പോക്കിട്ട് കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ആ ഇത് മറ്റേ സാധനം, നമ്മള് ചാടിക്കളിക്കുന്ന. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാണിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നേ അങ്ങനെ. പക്ഷെ ഇതുപോ ഇത് നമുക്ക് യൂട്യൂബിൽ നിങ്ങൾ ആദ്യം തീ കത്തിക്കുമ്പോ തീ പിടിപ്പിക്കാനായിരിക്കും തോന്നുന്നു. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. നമ്മളൊരു കുക്കിംഗ് ചാനൽ നടത്തണോണ്ട് എന്താ സാരം ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ഇതിന്റെ പൊടിയാണ് കുറെ ഉള്ളി വന്നിരിക്കും. ചിലപ്പോ നമ്മൾ ആദ്യം ഇങ്ങനെ മറ്റേ ഈ കാട്ടിനകത്തൊക്കെ പോണ ആളുകളുടെ അതെങ്ങനെ എങ്ങനെ കത്തിക്കണല്ലേ, ആ ഒരു സാധനമാണ്. അപ്പൊ നമ്മള് കുക്ക് നമ്മുടെ അവസ്ഥ കണ്ടിട്ട് മഴക്കാലത്ത് അയച്ചു വിട്ട് സംഭവിക്കും. ആ ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. അടൂർബാസിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഏഴ് ഇയറാ? സെക്കൻഡ് ഇയറാ അല്ലേ? അയ്യോ പറഞ്ഞോണ്ടത് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ വരീ.